നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് ബന്ദികളാക്കിയവരെ എല്ലാം വിട്ടയക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് അമേരിക്ക യുദ്ധം തുടങ്ങി ഒരു വർഷമായിട്ടും ബന്ദികളാക്കിയവരെ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ബന്ദികളായവരെ അവരുടെ കുടുംബാംഗങ്ങളുമായി ഒന്നിപ്പിക്കുന്നതുവരെ വിശ്രമമില്ല എന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പ്രതികരിച്ചിരിക്കുന്നത് ഹമാസിന്റെ നടപടികളെ അദ്ദേഹം അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന എല്ലാവരെയും മോചിപ്പിക്കണം അവരെ മോചിപ്പിക്കാതെ അമേരിക്കയ്ക്ക് വിശ്രമിക്കാൻ സാധിക്കില്ല അമേരിക്കക്കാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത്തിനാല് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഏഴ് അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെ നൂറ്റി പേർ ഇപ്പോഴും ഗാസയിൽ തടങ്കലിലാണ് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനമാണ് ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചത് പാലസ്തീനിലെ ജനങ്ങളാണ് ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വന്നതെന്നും മാത്യു മില്ലർ തുറന്നടിച്ചു ഒക്ടോബർ ഏഴിന് ജീവൻ വെടിഞ്ഞ ഓരോ നിരപരാധികളുടെ മരണത്തിൽ അനുശോചനം അറിയിക്കുകയാണെന്നും മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ യു എസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി ബന്ധികളെ തിരികെ എത്തിക്കുക വെടിനിർത്തൽ കരാറിനായി തുടർന്നും ശ്രമങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി മുന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരും പാലസ്തീൻ ജനതയുടെ നിലനിൽപ്പിനും ഈ ശ്രമങ്ങൾ തുടരേണ്ട ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ിന് പിന്തുണ ആവർത്തിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ ഇസ്രായേൽ നന്ദി അറിയിച്ചു ജോ ബൈഡൻ തന്നെ വിളിച്ചു യഥാർത്ഥ സുഹൃത്തായി പ്രതിസന്ധി സാഹചര്യങ്ങളിൽ ഒപ്പു നിൽക്കുന്നതിന് നന്ദി അറിയിക്കുന്നതായും ഇസ്രായേൽ പ്രസിഡന്റ് ഐഡക് ഹൊ പ്രതികരിക്കുകയുണ്ടായി അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജെ ഡി വാൻസ് നിർണായകമായ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഗാസയിൽ തടവിൽ കഴിയുന്ന ബന്ധികളെ മോചിപ്പിക്കുന്നതിൽ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും പരാജയപ്പെട്ടതായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജെ ഡി വാൻസ് പ്രതികരിച്ചു ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിലായിരുന്നു അമേരിക്കൻ ഭരണ നേതൃത്വത്തിനെതിരെ വാൻസ് ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടത് അന്ന് നടന്നത് അമേരിക്കക്കാർക്കെതിരായ ആക്രമണമായിരുന്നു കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ബൈഡനും കമലാ ഹാരിസും പരാജയപ്പെട്ടു ഒക്ടോബർ ഏഴിനുണ്ടായത് ഇസ്രായിനെതിരായ ആക്രമണം മാത്രമല്ല അത് ജൂതന്മാർക്കെതിരായ ആക്രമണമായിരുന്നില്ല മറിച്ച് അമേരിക്കക്കാർക്കെതിരായ ആക്രമണമായിരുന്നു രാജ്യത്തെ ഓരോ അമേരിക്കക്കാരനും ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഈ വിഷയത്തിൽ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ നേരിട്ട് കണ്ടു താൻ സംസാരിച്ചിരുന്നുവെന്നും ബന്ദികളായവരെ മോചിപ്പിക്കുന്നതിന് യാതൊന്നും ചെയ്യാത്ത പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാണ് അമേരിക്കയ്ക്ക് ഉള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത് വലിയ അപമാനമാണ് ട്രംപ് അധികാരത്തിലെത്തിയാൽ അമേരിക്കയിലെ ജൂതന്മാരെ സംരക്ഷിക്കാനും ജൂതവിരുദ്ധർക്കെതിരായ ഫണ്ടിംഗ് നിർത്തലാക്കാനുമുള്ള എല്ലാ നടപടികളും ഉണ്ടാകും ഹമാസ് വലിയൊരു തീവ്രവാദമാണ് ഇസ്രായേലിൽ നടത്തിയത് എന്നാൽ അതിന്റെ അവസാനം കാണാനുള്ള പൂർണ്ണ അവകാശം ഇസ്രായേലിനുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം എല്ലാത്തിനും തുടക്കമിട്ടത് ഹമാസാണ് ഇസ്രായേലിന് ഈ വിഷയത്തിൽ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും തിരിച്ചടിക്കാനുള്ള അവകാശത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നതായും ജെഡി വാൻസ് പ്രതികരിച്ചു അതേസമയം ആക്രമണം ഏതുവരെയായി എന്ന് നോക്കാം യമനിൽ നിന്ന് ഇസ്രായേൽ നേരെ മിസൈൽ ആക്രമണം കരയിൽ നിന്ന് കരയിലേക്ക് പ്രയോഗിക്കുന്ന മിസൈലാണ് ഉപയോഗിച്ചത് മിസൈൽ പ്രതിരോധ സംവിധാനം വഴി തടഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി സെൻട്രൽ ഇസ്രായേലിലെ പലയിടങ്ങളിലും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സൈറൺ മുഴങ്ങി ലബനനിൽ നിന്നും വടക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഇപ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് റോക്കറ്റുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി വന്നു വടക്കൻ നിയമനം കേന്ദ്രമാക്കിയ ഇറാൻ അനുകൂലികളായ ഹൂതികളാണ് മിസൈൽ ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം കഴിഞ്ഞ മാസം പകുതിയോടെയും ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ തൊടുത്തു കഴിഞ്ഞ ദിവസം ഇറാൻ ഇരുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യം ലക്ഷ്യമിട്ട് തൊടുത്തത് ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത